ഹായ് ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു അമീൻസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡോൾ കേക്കാണ്. ഇത് നമുക്ക് ഓവണോ അല്ലെങ്കിൽ മോൾഡോ ഒന്നും കയ്യിലില്ലാത്തവർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡോൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ കറിയൊക്കെ ഒഴിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം സ്പോഞ്ച് തയ്യാറാക്കിയെടുക്കണം. 3 മുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഏകദേശം 3/4 കപ്പിൻ്റെ മുകളിലായിട്ട് പഞ്ചസാര, തരിയുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നല്ല പോലെ ബീറ്റായിട്ട് കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അരിപ്പയിലൂടെ ഒന്ന് തരിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഇപ്പം ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 1/4 കപ്പോളം പാല് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു പരുവം. അപ്പോൾ ഇതാ, ഇതിൽ ഏകദേശം 1/4 കപ്പോളം പാലിനി ബാക്കിയുണ്ട്. നമുക്കിതിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെയുള്ള 2 മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെ ഒരു പാനും പിന്നെ അത് ഇതുപോലെയുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രവും, രണ്ടും എണ്ണ പുരട്ടിയിട്ട് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ ഒഴിച്ചിട്ട് പാന് നല്ലതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. എൻ്റെ കയ്യിലുള്ള ഇതുപോലത്തെ ഒരു പഴയൊരു പാത്രത്തിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് നല്ല തീയിലിട്ടിട്ട് തന്നെ ചൂടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതുപോലെ റിംഗ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് 20 മുതൽ 30 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു കോല് വെച്ചിട്ട് കുത്തി നോക്കിയപ്പോൾ ഉള്ളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ, ഇതുപോലെ തന്നെ ഞാൻ 2 ബാറ്ററും അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല സോഫ്റ്റാണ്, 2 കേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സ്പോഞ്ച് ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മറ്റേത് 2 ലെയറുമായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ, കേക്ക് പോട്ടിൽ 1 പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വെറ്റാക്കി എടുക്കണം. ഷുഗർ സിറപ്പിനായിട്ട് എടുത്തിട്ടുള്ളത് പഞ്ചസാരയും കുറച്ച് പാലും വെള്ളവും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് അടുത്ത സ്പോഞ്ചും വെച്ചിട്ട് നല്ലപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റാക്കിയെടുക്കാം. ക്രീമിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റോ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇടുന്നവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 സ്പോഞ്ച് കേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയറും വെച്ചെടുത്തിട്ട് അതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇതുപോലെ തന്നെ നല്ലപോലെ വെറ്റ് ചെയ്തെടുത്തിട്ട് ക്രീമും വെച്ചിട്ട് ഇങ്ങനെ ഓരോ ലെയറും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പം എല്ലാ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. മൊത്തത്തിൽ ക്രീം വെച്ചിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം
മൊത്തത്തിൽ ക്രീം കൊണ്ടുള്ള ഡെക്കറേഷനാണ് വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ക്രംബ് കോട്ട് മാത്രം ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ ഡോൾ കേക്കിന് ശരിക്കുള്ള ഡോള് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതുപോലത്തെ ഒരു ഡോൾ എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതൊന്ന് കുത്തി അരക്കി കൊടുക്കാം. ഇനി ബാർബിയുടെ കളറൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പകുതി ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പകുതി ക്രീമിലേക്ക് പിസ്തയുടെ എസെൻസ് ഒഴിച്ചിട്ട് ഒന്നൊരു ഗ്രീൻ കളറ്, ലൈറ്റ് ഗ്രീൻ കളറാക്കി എടുക്കുകയാണ്. പിസ്തയുടെ എസെൻസ് ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കഴിക്കുമ്പോൾ. ഇപ്പോൾ ഇതാ ഗ്രീൻ കളറിലുള്ള ക്രീം ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ട് പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ ഗ്രീൻ കളറും മറ്റതിൽ വൈറ്റ് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വലിയ സ്റ്റാർ നോസിലും ചെറിയ സ്റ്റാർ നോസിലും വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഗ്രീൻ കളറിലുള്ള ക്രീം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒരു റോസെറ്റ ഫ്ലവർ വെച്ച് വരച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വൈറ്റ് കളറ് വെച്ചിട്ടും അതിൻ്റെ ഇടയിലായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ചെറിയ സ്പേസിലൊക്കെ ജസ്റ്റ് ഗ്രീനും വൈറ്റും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കുന്നേ ഉള്ളൂ. ചെറിയൊരു ഡിസൈനും വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോൾ കേക്കിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഷുഗർ പോൾസ് അവിടെ ഇവിടേക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.